യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം യഹൂദ മത നേതാക്കന്മാരും റോമൻ ഭരണാധികാരികളും ഒത്തുചേർന്നുള്ള ഒരു ഹീനമായ പ്രവൃത്തിയായിരുന്നു. എന്നാൽ അവർ അത് അപ്രകാരം ചെയ്യണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നതിന് വേദപുസ്തകത്തിൽ നമുക്ക് തെളിവുകൾ ലഭിക്കുന്നില്ല. ഇത് ഒരു ജുഡീഷ്യൽ മർഡറാണ്. ഒരു ജുഡീഷ്യൽ മർഡറിൻ്റെ ഏറ്റവും മോശമായ, ഏറ്റവും വികൃതമായ മുഖമാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കാണുന്നത്. ക്രൂശീകരണം അല്ലെ, ക്രൂശിലുള്ള മരണം എന്നത് യഹൂദന്മാരുടെ നിയമം ആയിരുന്നില്ല. യഹൂദന്മാരെ സമയത്തോളം ഒരാളെ കുറ്റവാളി എന്ന് കണ്ടാൽ അതും ഏറ്റവും അവരെ നികൃഷ്ടം എന്ന് കരുതുന്ന കുറ്റമായിരിക്കുന്ന ദൈവദൂഷണം പറയുന്നത് കൊണ്ട് കുറ്റവാളി എന്ന് കണ്ടാൽ അയാളെ ജനക്കൂട്ടം ഒരുമിച്ചുകൂടി കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാരീതി യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത്. ക്രൂശീകരണം എന്നത് ഒരു റോമൻ പണിഷ്മെന്റ് ആയിരുന്നു, ഒരു റോമൻ ശിക്ഷാവിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ കൊല്ലുകയും റോമൻ ഗവൺമെന്റ് ക്രൂശിക്കുകയുമാണ് ചെയ്തത്. നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയും. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നിയമമാണ്. ഒരു വില്ലനെ നമ്മൾ എടുത്താൽ, അയാൾ എത്ര ക്രൂരനായ വില്ലനാണെങ്കിലും അയാൾ ചെയ്യുന്ന ക്രൂരതയ്ക്ക് അദ്ദേഹം ഒരു കാരണം കണ്ടെത്തിയിരിക്കും. ഒരു കാരണം അദ്ദേഹം നേരത്തത് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയോ പണസമ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ ജീവിതശൈലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ, അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം ഒരു കാരണം കണ്ടെത്തും. ഒരു മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അടിമയായിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു കാരണം നിരത്താനുണ്ടായിരിക്കും. മദ്യപാനവും മയക്കുമരുന്നും ഒന്നിനും ഒരു പരിഹാരമല്ല, ഒന്നിനും ഒരു രക്ഷാമാർഗമല്ല. എങ്കിലും അദ്ദേഹം പറയും, എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച എന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ മദ്യപിക്കുന്നത്, മയക്കുമരുന്നിന് അടിമയായത് എന്നൊക്കെ അവരും ക്ലെയിം ചെയ്യും, അവരും അവകാശപ്പെടും. അപ്പൊ എന്ത് പ്രവൃത്തിയും അത് ഹീനമായ പ്രവൃത്തി ആയാലും അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ യേശുവിനെ ക്രൂശിച്ചു എന്നുണ്ടെങ്കിൽ, യഹൂദന്മാർ യേശുവിനെ കൊല്ലുകയും റോമൻ ഗവൺമെന്റ് യേശുവിനെ ക്രൂശിക്കുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ഒരു കാരണമുണ്ടായിരിക്കും. എന്താണ് ആ കാരണം? ആ കാരണത്തിന് നമുക്കുള്ള പ്രാധാന്യം എന്താണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിൽ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. തിരക്കൊഴിയുന്ന സമയത്ത് ഇത് കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പേര് പ്രൊഫസർ ജേക്കബ് എബ്രഹാം. നഫ്താലി ട്രൈബ് .com എന്ന ഈ ചർച്ചിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ സന്ദേശത്തിലേക്ക് കടക്കുന്നു. യഹൂദന്മാർ എന്തുകൊണ്ടാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തത്? യേശുവിനെ കൊല്ലണം എന്നവർ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരുന്നു. അതിന് അവർ ചില കുറ്റങ്ങളും യേശുവിനെതിരെ നിരത്തിയിരുന്നു. എന്നാൽ ഈ കുറ്റങ്ങൾക്കൊന്നും തന്നെ ശരിയായ തെളിവുകൾ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ കുറ്റങ്ങളെ തെളിയിക്കുവാൻ തക്കവണ്ണമുള്ള സാക്ഷികളെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു സാക്ഷ്യം കണ്ടെത്താതെ തന്നെയാണ് യഹൂദന്മാർ യേശുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 59-60 വാക്യങ്ങളിൽ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന് നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നു, എന്നിട്ടും പറ്റിയില്ല. ഇത് യേശുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള സംഭവവികാസങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം ആണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സ്വന്തമാക്കിയതുകൊണ്ടും സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. ഇതിനൊന്നിനും അവർക്ക് തെളിവുകളോ സാക്ഷികളോ നിരത്തുവാൻ യേശുവിനെ അറസ്റ്റ് ചെയ്ത് മുമ്പ് കഴിഞ്ഞിരുന്നില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അവരുടെ സാക്ഷികളെ നിരത്തുന്നത്. നോക്കിയേ, യഹൂദന്മാർ യേശുവിനെ എന്തിനു വേണ്ടിയാണ് വന്നത്?
അതേ കാര്യം കൊണ്ട് തന്നെയാണ് യേശു നമുക്ക് രക്ഷകനും വിടുതലും ആയി മാറിയിരിക്കുന്നത്. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷയും നിത്യജീവനും ദൈവരാജ്യവും അവകാശമായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:12 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശുകുശുണ്ടായി, അവൻ നല്ലവൻ എന്ന് ചിലരും അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റ് ചിലരും പറഞ്ഞു. ഇതിനൊക്കെയും അവരെ സാക്ഷികളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. സാക്ഷികളെ കിട്ടിയില്ല എങ്കിലും അവർ യേശുവിനെ അറസ്റ്റ് ചെയ്തു. യേശുവിനെ എങ്ങനെയാണ് അവരെ പിടിക്കുന്നത്, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഒരു ഹൈവേ റോബറിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ, ഒരു കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ, ഒരു കൊലപാതകം അറസ്റ്റ് ചെയ്യുന്നത് പോലെ, ഒരു സമൂഹത്തിൽ വലിയൊരു റിബലായിട്ടുള്ള വിപ്ലവത്തെ നയിക്കുന്നതായിട്ടുള്ള ഒരു സാമൂഹ്യ ദ്രോഹിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് യേശുവിനെ അവർ അറസ്റ്റ് ചെയ്തത്. മത്തായി എഴുതിയ സുവിശേഷം 26:47 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായി യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരും വാളും പടികളുമായി വന്നു. മത്തായി എഴുതിയ സുവിശേഷം 26:55 വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, യേശു ചോദിക്കുകയാണ്, ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കള്ളനെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു, ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. അപ്പൊ യേശു ഒരു കള്ളനായിരുന്നില്ല, ഒരു റിബലായിരുന്നില്ല, ഒരു കലാപം ഉണ്ടാക്കിയ ആളായിരുന്നില്ല. എന്നിട്ടും യേശുവിനെ ഒരു കള്ളൻ എന്ന പോലെ, ഒരു കലാപകാരിയെ പോലെ അവരെ പിടിക്കുവാനായിട്ട് വന്നു. കാരണം യേശുവിന് എതിരായി ഒരു കുറ്റപത്രവും നിരത്തുവാനോ അവന് സാക്ഷികളെ കണ്ടെത്തുവാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. യേശു ഒരു ഹൈവേ റോബർ ആയിരുന്നില്ല, യേശു ഒരു കൊള്ളക്കാരായിരുന്നില്ല, യേശു യഹൂദ റബി മാത്രം ആയിരുന്നു. ഒരു യഹൂദ റബിയെ ഇപ്രകാരം അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ്. അറസ്റ്റിന് ശേഷം യേശു മഹാപുരോഹിതന്മാരുടെ മുമ്പാകെ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 26:59-61 മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷികൾ അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ രണ്ടുപേർ വന്നു, ദേവമന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ഇത് ഒരു കള്ളസാക്ഷ്യമാണ്. യേശു യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2:18 വാക്യങ്ങൾ, എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചിരുന്നു എന്ന് ചോദിച്ചു. യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിയിൽ ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ യേശുവോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവനിത് പറഞ്ഞുവെന്നു അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നതിന്റെ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പൊ യേശു മന്ദിരത്തെ പൊളിച്ചു പണിയും എന്ന് പറഞ്ഞത് തന്റെ ശരീരത്തെ കുറിച്ചാണ്, തന്റെ മരണത്തെക്കുറിച്ചാണ്. തന്റെ ശരീരത്തെ യഹൂദന്മാർ തകർക്കുമെന്നും എന്നാൽ ആ ശരീരത്തെ 3 ദിവസം കൊണ്ട് യേശു വീണ്ടും പണിയും, 3-ാമത്തെ ദിവസം അവൻ മരണത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് യേശു ഉദ്ദേശിച്ചത്. എന്നാൽ അന്ധത ബാധിച്ച, മതാന്ധത ബാധിച്ച യഹൂദ മത മേലധ്യക്ഷന്മാർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. മത്തായി എഴുതിയ സുവിശേഷം 26:63-66 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവത്തന്ന ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രനും സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഖലയെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതന് വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പൊ യേശുവിനെതിരെ അവർ ഉയർത്തിയത്, അവർ യേശുവിനെതിരെ നിരത്തിയത് 4 കുറ്റങ്ങളാണ്. 1, യേശു ദൈവദൂഷണം പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞ ദൈവദൂഷണം? അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ ദൈവത്തിന്റെ പുത്രനാണെന്ന് യേശു പറഞ്ഞപ്പോൾ യേശു സ്വയം ദൈവത്തോട് തുല്യമാക്കി മാറ്റി എന്ന് യഹൂദന്മാർ അവരെതിരെ ആരോപിച്ചു. നമ്മൾ ഇന്ന് അതിൽ സന്തോഷിക്കുന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണ്, നമ്മൾ വിശ്വസിക്കുന്നു. അവൻ ദൈവത്തിന്റെ പുത്രനാതിൽ നമ്മൾ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് രക്ഷയും ദൈവരാജ്യവും അവകാശമായി ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആരോപണം യേശുവിന് നേരെ നിരത്തിയത്, യേശു ദേവാലയത്തെ തകർക്കും എന്ന് പറഞ്ഞു. യേശു ദേവാലയത്തെ തകർക്കുമെന്ന് പറഞ്ഞില്ല. യഹൂദന്മാർ യേശുവിന്റെ ശരീരത്തെ തകർക്കും, എന്നാൽ മൂന്നാം നാളിൽ യേശു ഉയർത്തെഴുന്നേൽക്കും എന്നാണ് യേശു പറഞ്ഞതിനർത്ഥം. പക്ഷെ അത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല. നാലാമത്, യേശു ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഒരു ആരോപണം ഉണ്ടായത്. യേശു ആരെയും വഴിതെറ്റിച്ചില്ല. നമുക്കതിനെ കുറിച്ച് ഉടൻ തന്നെ പഠിക്കാം. നാലാമത്, യേശു ശബത്തിനെ ധിക്കരിച്ചു എന്നൊരു ആരോപണമാണ്. അതായത് മോശയുടെ ന്യായ പ്രമാണങ്ങളെ യേശു ധിക്കരിച്ചു എന്നുള്ള ആരോപണമാണ് ഉണ്ടായത്. അങ്ങനെയും യേശു ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചും നമ്മളെ ഇപ്പോൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. എന്താണ് യേശു ശബത്തിനെ ധിക്കരിച്ചു, അല്ലെങ്കിൽ മോശയുടെ ന്യായ പ്രമാണത്തെ ധിക്കരിച്ചു, ജനങ്ങളെ വഴിതെറ്റിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ പേരിൽ യഥാർത്ഥത്തിലുള്ള കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു ഒരു യഹൂദ അറബിയായിരുന്നു. യഹൂദ അറബിമാരുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള അറബിമാരുണ്ടായിരുന്നു. ഒരു കൂട്ടർ തോറ ടീച്ചേഴ്സ് എന്ന് പറയും. അവർക്ക് അന്ന് നിലവിലിരിക്കുന്ന തോറയെക്കുറിച്ച്, ന്യായ പ്രമാണത്തെക്കുറിച്ച് അന്ന് നിലവിലിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുവാൻ മാത്രമേ കഴിയൂ. എന്നാൽ മറ്റൊരു കൂട്ടം റബിമാരുണ്ടായിരുന്നു. അവർക്ക് സ്മിക അല്ലെങ്കിൽ പുതിയ വ്യാഖ്യാനങ്ങൾ നടത്തുവാനുള്ള അധികാരം ഉള്ളവരാണ് എന്ന് വിശ്വസിച്ചിരുന്നു. യേശു രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. യേശുവിന് സ്മിക അല്ലെങ്കിൽ പുതിയ വ്യാഖ്യാനങ്ങൾ നടത്തുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. സ്മിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിലുള്ള ഓർഡിനേഷൻ എന്ന് വിളിക്കും. അങ്ങനെ ഓർഡിനേഷൻ ഉള്ള റബിമാർക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ, തോറയ്ക്ക്, ന്യായപ്രമാണത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുവാനുള്ള അധികാരമുണ്ടായിരുന്നു. അതാണ് യേശു ചെയ്തത്. യേശു പുതിയ വ്യാഖ്യാനങ്ങളെ നൽകുവാനുള്ള ശ്രമിച്ചു. ഇതിനെക്കുറിച്ചാണ് മത്തായി എഴുതിയ സുവിശേഷം 7:28-29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ വചനങ്ങൾ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവരായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അധികാരമുള്ളവനായിട്ടത്രേ എന്ന് അവർ പറഞ്ഞതിന്റെ അർത്ഥം, ന്യായ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുവാൻ യേശുവിന് അധികാരമുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. എന്താണ് യേശു തൻ്റെ മുഖത്തെക്കുറിച്ച്, തൻ്റെ ചുവടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്? യഹൂദ റബിമാർ ജനങ്ങളെ ന്യായ പ്രമാണം അനുസരിക്കുവാനായി ക്ഷണിക്കുന്ന പദമുണ്ടായിരുന്നു. അതായത് യേശുവിനെ പോലെയുള്ള അധികാരമുള്ള റബിമാർ അവർ പഠിപ്പിക്കുന്ന വ്യാഖ്യാനം അനുസരിച്ച്, ന്യായ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ജനത്തെ ക്ഷണിക്കുമായിരുന്നു. ഇതിനെയാണ് ദ യോക്ക് ഓഫ് തോറ അല്ലെങ്കിൽ ദ യോക്ക് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ യേശുവിനെ പോലെയുള്ള സ്മിക അല്ലെങ്കിൽ അധികാരമുള്ള റബിമാർ അവർ സ്വന്തമായി ഒരു യോക്ക് ഓഫ് തോറ ഉണ്ടായിരുന്നു. ഒരു ഒരു വ്യാഖ്യാനം അവർക്കുണ്ടായിരുന്നു. ഈ വ്യാഖ്യാനം അനുസരിച്ച് ജീവിക്കുവാൻ ജനങ്ങളെ അവർ ക്ഷണിക്കുമായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14:28-30 വാക്യത്തിൽ യേശു പറയുന്നത് ഇതിനെ കുറിച്ചാണ്. അധ്വാനിക്കുന്നതിലും ഭാരമേറ്റുന്നതിലുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യേശു തുറന്നു പറയുകയാണ്, 30 വാക്യത്തിൽ, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്റെ യോക്ക് ഓഫ് തോറ മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. വീണ്ടും നമുക്ക് ചിന്തിക്കാം, ന്യായ പ്രമാണത്തെ നിവർത്തിക്കാനാണ് യേശു വന്നത് എന്ന് യേശു പറയുന്ന ഒരു വേദഭാഗമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5:17-18 വരെയുള്ള വേദഭാഗത്തിൽ, ഞാൻ ന്യായ പ്രമാണത്തെ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രയാ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുമ്പോളും ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. എന്താണ് നിവൃത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത്, നിവൃത്തിപ്പാനത്രേ വന്നത് എന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഫുൾഫില്ലിങ് എന്നുള്ള വാക്കാണ്. യേശു പറഞ്ഞത് ഞാൻ തോറ ഫുൾഫില്ല് ചെയ്യുവാനായിട്ട് വന്നതാണ്. എന്താണ് ഫുൾഫില്ല് ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക അർത്ഥം? അതൊരു ടെക്നിക്കലായിട്ടുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
ന്യായപ്രമാണത്തെ ജനങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുക എന്നാണ്. അപ്പൊ യേശു പറഞ്ഞതാണ്, ഞാൻ ന്യായപ്രമാണത്തെ ജനങ്ങൾക്ക് അനുസരിക്കുക എന്നുള്ള രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുവാനാണ് വന്നത്, നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. ജനത്തിന് അനുസരിക്കുവാൻ കഴിയാത്ത രൂപത്തിലോ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി മാറ്റുന്ന രൂപത്തിലോ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നതിനെയാണ് നശിപ്പിക്കുക അല്ലെങ്കിൽ നീക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രോയ് അല്ലെങ്കിൽ അബോളിഷ് എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ യേശു വന്നത് തോറ നീക്കിക്കളയാൻ വേണ്ടിയല്ല, ന്യായപ്രമാണത്തെ നീക്കിക്കളയാൻ വേണ്ടിയല്ല, പിന്നെയോ ന്യായപ്രമാണത്തെ ശരിയായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് അത് അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ പഠിപ്പിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം നിങ്ങൾ ഓർക്ക് നന്നായിരിക്കും, നിർമ്മലമായ ഹൃദയവും നിർമ്മലമായ പ്രവൃത്തിയുമാണ്. ഇതാണ് യേശുവിൻ്റെ യോക്, യേശുവിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ പഠിപ്പിക്കൽ ജനങ്ങളുടെ ഇടയിൽ വളരെ അധികം കലക്കം ഉണ്ടാക്കി എന്നത് വാസ്തവമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിസ്റപ്റ്റീവ് ആയിരുന്നു യേശുവിൻ്റെ പഠിപ്പിക്കൽ, ആകെ ഇളക്കി മറിക്കുന്നതായിരുന്നു യേശുവിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. യേശു ജനങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ തുടങ്ങി എന്ന് തന്നെ ആകെ ഇളക്കി മറിക്കുന്ന ഒരു പ്രവൃത്തിയായി മാറി. യേശു അനുകൂട് പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപത്തെ യേശു ക്ഷമിച്ചു മോചിച്ചു കൊടുത്തു അനേകർക്ക്. ഇത് വളരെ ഡിസ്റപ്റ്റീവായ ഇളക്കി മറിക്കുന്ന ഒരു പഠിപ്പിക്കൽ ആയിട്ട് മാറി. യേശുവിനെ പോലെയുള്ള ഒരു സഞ്ചാര ഉപദേശി, ഒരു റബി ജനങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാനും ഇളച്ചു കൊടുക്കുവാനും തുടങ്ങിയാൽ യഹൂദ മതത്തിന് പിന്നെ എന്ത് പ്രാധാന്യമാണുള്ളത്? എന്ന് മാത്രമല്ല, യഹൂദ മതത്തിന് പ്രാധാന്യമില്ലാതെ വന്നാൽ യഹൂദ ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകം ബിസിനസ്സിന്, അനേകം സാമ്പത്തിക വശങ്ങൾക്ക് മാർഗമില്ലാതെ വരും, അതിൻ്റെ തകർച്ചയായിരിക്കും ഫലമെന്ന് പറയുന്നത്. അവിടെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നാണയങ്ങൾ മാറിക്കൊടുക്കുന്ന ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്, യാഗത്തിന് ആവശ്യമായ മൃഗങ്ങളെ വിൽക്കുന്നവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് മതത്തിൽ താല്പര്യമില്ലാതെ വന്നാൽ ഇത്തരം കാര്യങ്ങളുടെ തകർച്ചയായിരിക്കും. ഓർക്കണമെങ്കിൽ അന്നത്തെ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാർക്കും ഇത്തരം വ്യവസായങ്ങളിൽ ഇത്തരം ഇടപാടുകളിൽ അവർക്ക് കമ്മീഷൻ ലഭിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ശൈലിയിൽ പറഞ്ഞാൽ ഇത്തരം ഇടപാടുകളിൽ ബിസിനസ് ചെയ്തിരുന്നവർക്കെയും മഹാപുരോഹിതന്മാരെ ബിനാമികളായിരുന്നു. അവരാണ് നാണയത്തെ മാറ്റിക്കൊടുക്കുന്ന, നാണയം മാറുന്ന വ്യവസായികൾ, ബാങ്കുകാർ. അവരാണ് യാഗ മൃഗങ്ങളെ വിൽക്കുന്നവർ. അവർ അതുപോലെയുള്ള പണസംബന്ധമായ ധാരാളം കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. യേശു പറയുന്നതുപോലെ യേശു പാപത്തെ ക്ഷമിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ യഹൂദ മതത്തിന് പ്രസക്തി ഇല്ലാതെ വരും. യേശു പഠിപ്പിച്ച ഏറ്റവും ഡിസപ്റ്റീവായിട്ടുള്ള, ഏറ്റവും കലക്കി മറിച്ച പഠിപ്പിക്കൽ ഇതാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്താണ് ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞാൽ, യേശുവാണ് വഴി, യഹൂദ മതമല്ല വഴി എന്നാണ് അർത്ഥം. യേശു പറഞ്ഞു, ഞാനാണ് വഴി, യേശുവാണ് വഴി. ലോകത്തിൽ ഒരു മതവും രക്ഷയിലേക്കുള്ള വഴിയല്ല. ക്രിസ്തു മതം എന്ന് പറയുന്ന മതം ഉൾപ്പെടെ ലോകത്തിൽ ഒരു മതവും രക്ഷയിലേക്കുള്ള വഴിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവാണ് രക്ഷയിലേക്കും നിത്യജീവനിലേക്കും ദൈവരാജ്യത്തിലേക്കും ഉള്ള വഴി. യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് വഴി, യഹൂദ മതമല്ല വഴി എന്ന് പറയുന്നത്. അതുവരെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ഒരു യഹൂദനായതുകൊണ്ട് യഹൂദ മതത്തിന്റെ ആചാരങ്ങളനുസരിച്ച് ജീവിച്ചാൽ അവർ വിശുദ്ധരാകും, അവർ നിത്യവിന് അവകാശികളായി മാറും, അവർക്ക് രക്ഷയുണ്ടാകും, അവർ ദൈവരാജ്യത്തിന് അംഗമായി മാറും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ യേശു വിളിച്ചു പറയുകയാണ്, യഹൂദ മതമല്ല വഴി, ഞാനാണ് വഴി. എന്നെ ഡിപ്പെൻഡ് ചെയ്യുക, എന്നിലൂടെ രക്ഷ പ്രാപിക്കുക, എന്നിലൂടെ ദൈവരാജ്യത്തിന് അവകാശികളായിട്ട് മാറുക. യഹൂദ മേലധ്യക്ഷന്മാർക്ക് ഇത് ദൈവദൂഷണം എന്നല്ലാതെ മറ്റു രീതിയിൽ ഇതിനെ കാണുവാണ്ട് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ദൈവദൂഷണം പറയുന്നവരെ ശിക്ഷിക്കുവാൻ അവർക്ക് തന്നെ ഒരു നിയമമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:7 വാക്യം: യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രൻ ആക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ന്യായപ്രമാണം നമ്മൾ വായിക്കുന്നത് ലേവ്യ പുസ്തകം 24:16 വാക്യത്തിലാണ്. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, സഭയൊക്കെയും അവനെ കല്ലെറിയണം, പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ, തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവദൂഷണം പറഞ്ഞ ഒരാളെ കൊല്ലുവാൻ യഹൂദന്മാർക്ക് നിയമമുണ്ടായിരുന്നു.
യേശുവിനെ അവർ ദൈവദൂഷണം പറയുന്നു എന്ന കുറ്റം ആരോപിച്ചു. പക്ഷേ എന്നിട്ടും യേശുവിനെ അവർ കൊന്നില്ല. യേശുവിനെ അവർ റോമൻ ഗവൺമെന്റ് മുമ്പാകെ ഹാജരാക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേങ്കിൽ ജൂതിയ പ്രദേശം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നതിന് ശേഷം ജീവനും മരണത്തിനുമുള്ള എല്ലാ അധികാരങ്ങളും റോമൻ ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നു. കാരണം അവർക്ക് യഹൂദന്മാർക്ക് പഴയതുപോലെ ആരെയും കൊല്ലുവാനുള്ള അധികാരം ഇല്ലായിരുന്നു. കാരണം എന്നിരുന്നാൽ തന്നെ മതപരമായ കാര്യങ്ങളിൽ സാധാരണയായി റോമൻ ഗവൺമെന്റ് ഇടപെട്ടിരുന്നില്ല എന്നും നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഒരാളെ കൊല്ലുവാനുള്ള അധികാരം റോമൻ ഗവൺമെന്റിന്റെ പക്കൽ അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മതപരമായ കാര്യങ്ങളിൽ യഹൂദന്മാർക്ക് അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലാമായിരുന്നു ന്യായപ്രമാണം അനുസരിച്ച്. പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ല. അവർ റോമൻ ഗവൺമെന്റിന്റെ അടുക്കൽ കൊണ്ടുവന്നു. റോമൻ ഗവൺമെന്റിന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നതാകട്ടെ, യേശു റോമൻ ഗവൺമെന്റിനെതിരായി റെബല്യൻ നടത്തുന്ന, വിപ്ലവം നടത്തുന്ന ഒരു കലാപകാരിയായിട്ടാണ് അവർ കൊണ്ടുവന്നത്. റോമൻ സാമ്രാജ്യത്തിനെതിരെ കലാപം നയിക്കുന്ന ഒരു വ്യക്തിയായി കൊണ്ടുവന്ന് റോമൻ ഗവൺമെന്റിനെ കൊണ്ട് യേശുവിനെ ക്രൂശിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. യേശുവിന്റെ വിചാരണയുടെ ഒരു സന്ദർഭത്തിൽ യേശു നിരപരാധിയാണ് എന്ന് ബോധ്യം വന്നതുകൊണ്ട് അവനെ വെറുതെ വിട്ടുകളയാമെന്ന് പീലാത്തോസ് ചിന്തിച്ചു. ആ സമയത്ത് യഹൂദ മത നേതാക്കന്മാരും ജനങ്ങളും അവരെ യേശുവിനെ ക്രൂശിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 19:12 വാക്യം. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവൻ എല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്ത് പറഞ്ഞു. ഇത് പീലാത്തോസിനെ തീർച്ചയായിട്ടും ഭയപ്പെടുത്തി. ഈ ഭയം അറിയണം, യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചത്. ക്രൂശീകരണം എന്നത് യഹൂദന്മാരുടെ നിയമപ്രകാരമുള്ള കാര്യമല്ല എങ്കിലും റോമൻ ഗവൺമെന്റ് യേശുവിനെ ക്രൂശീകരിക്കുവാൻ പ്രത്യേകമായ കാരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് തിരുവെഴുത്തുകളുടെ ഒരു നിവൃത്തിയായിരുന്നു. യഹൂദന്മാർ മനഃപൂർവ്വമായോ അല്ലാതെയോ തിരുവെഴുത്തിന്റെ ഒരു നിവൃത്തിക്ക് സഹായമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 20:18-19 നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ യേശു ക്രൂശിക്കപ്പെടണം എന്നുള്ളത് തിരുവെഴുത്തിന്റെയും യേശു തന്നെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെയും നിവൃത്തിയായി നടക്കേണ്ടതായിരുന്നു. അത് അപ്രകാരം തന്നെ സംഭവിച്ചു. നമുക്ക് യേശുവിനോട് കൂടെ വീണ്ടും യാത്ര ചെയ്യാം. യേശു ഇപ്പോൾ റോമൻ ഗവൺമെന്റിന്റെ മുമ്പാകെ, റോമൻ ഗവർണർ പീലാത്തോസിന് മുമ്പാകെ നിൽക്കുകയാണ്. റോമൻ ഗവൺമെന്റ് പീലാത്തോസിന്റെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചത് യഹൂദന്മാരാണ്. ഇവിടെ യേശു നിൽക്കുമ്പോൾ ഒരു ദൈവദൂഷണം പറഞ്ഞ ഒരു വ്യക്തി എന്ന നിലവാരത്തിലോ, എന്തെങ്കിലും തെറ്റായി പഠിപ്പിച്ച ഒരു ഉപദേശകൻ, ഒരു ദുരുപദേശകൻ എന്ന നിലയിലോ അല്ല യേശു നിൽക്കുന്നത്. ആ നിലയിൽ യേശു റോമൻ ഗവർണർ മുമ്പാകെ നിൽക്കേണ്ട ആവശ്യമില്ല. യേശു റോമൻ ഗവൺമെന്റ് മുമ്പാകെ നിൽക്കുന്നത് റോമൻ ഗവൺമെന്റിനെതിരെ കലാപം നയിച്ച, വിപ്ലവം നയിച്ച കലാപകാരിയായ ഒരു വ്യക്തി എന്ന നിലയിലാണ് നിൽക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27:16 വാക്യം. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവരോട് ഉത്തരം പറഞ്ഞു. ഏതെങ്കിലും ഒരു വ്യക്തി യഹൂദന്മാരുടെ രാജാവ് എന്ന് അവകാശപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവൻ റോമൻ ഗവൺമെന്റിനെ സംബന്ധിച്ചോളൂ ഒരു രാജദ്രോഹിയാണ്, ഒരു കലാപകാരിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ രാജാവാണ് എന്ന് റോമൻ ഗവൺമെന്റിന്റെ അധിപനായിരിക്കുന്ന കൈസർ അല്ലാതെ മറ്റാരെങ്കിലും അവൻ അവകാശപ്പെട്ടാൽ അവൻ റോമൻ നിയമമനുസരിച്ച് അവന് ഒരു കലാപകാരിയാണ്, ഒരു വിപ്ലവകാരിയാണ്, രാജസ്ഥാനം പിടിച്ചെടുക്കുവാനായി വന്നിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഏറ്റവും ക്രൂരമായ ശിക്ഷയായ ക്രൂശുമരണം തന്നെയാണ് വിധിക്കാറുള്ളത്. എന്നാൽ യേശു ഒരിക്കലും ഒരു കലാപകാരിയോ ഒരു വിപ്ലവകാരിയോ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും രാജാവിന്റെ അധികാരം പിടിച്ചെടുക്കുവാൻ വന്നിരുന്ന വ്യക്തിയോ ആയിരുന്നില്ല. പീലാത്തോസ് അന്തിമമായിട്ടുള്ള വിധി കൽപ്പിക്കുകയാണ്. ലൂക്കോസിന് സുവിശേഷം 23:24 വാക്യത്തിൽ അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു.
സാധാരണ യഹൂദന്മാർക്ക് അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിവരുത്തുകയും അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ആണ് ചെയ്യുന്നത്. ക്രൂസിഫിക്കേഷൻ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റോമൻ ഗവൺമെന്റിന്റെ ഒരു ശിക്ഷ രീതിയാണ്. റോമൻ ഗവൺമെന്റ് ശിക്ഷാ രീതിയായ ക്രൂസിഫിക്കേഷൻ അല്ലെ ക്രൂശു മരണം കൊടുക്കണമെന്നുണ്ടെങ്കിലോ അത് റോമൻ ഗവൺമെന്റിനെതിരെ മത്സരിക്കുന്ന ഒരു കലാപകാരി ആയിരിക്കണം. പക്ഷെ യേശു ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അല്ല, യേശു എന്ന് പറയുന്ന രാജാവ് തൻ രാജാവ് എന്ന ആവശ്യപ്പെട്ടു, തൻ രാജാവായിരുന്നു. യേശു എന്ന് പറയുന്ന രാജാവ് എന്ന ചിത്രം യേശുവിൻ്റെ പീഡനങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 27:29 മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവൻ്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദമ്മയുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. യേശു എന്ന രാജാവ്, ആ ഒരു ചിത്രം വീണ്ടും തുടരുകയാണ്. മത്തായി 27:37 യഹൂദമ്മയുടെ രാജാവായ യേശു എന്നു അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്കും മീതെ വെച്ചു. യേശു യഥാർത്ഥത്തിൽ ഒരു രാജാവായിരുന്നു. യേശു രാജാവായിരുന്നു. യേശു രാജാവായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അവൻ രാജാവാണ് എന്ന് അവകാശപ്പെട്ടു. ഒരിക്കലും യേശു ആ അവകാശവാദം തള്ളിപ്പറഞ്ഞില്ല. യേശു രാജാവായിരുന്നു. യേശു ഇന്നും രാജാവാണ്. യേശു രാജാവായി വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും. യോഹന്നാന്റെ സുവിശേഷം 18:33, 36, 37, 38 നമുക്ക് വായിക്കാം. 36 പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ചു, നീ യഹൂദമ്മയുടെ രാജാവോ എന്ന് ചോദിച്ചു. 36 എന്റെ രാജ്യം ഐഹികമല്ല. യേശു രാജാവായിരുന്നു, പക്ഷെ യേശുവിന്റെ രാജ്യം ഈ ഭൂമിയിലുള്ളതല്ല, ഈ ഭൂമിയിലെ ജനങ്ങളെ ഭരിക്കുന്നതല്ല, ഐഹികമായ ഒന്ന് അല്ല, ഈ ഭൂമിയുടെ പ്രമാണപ്രകാരം രൂപീകരിക്കപ്പെട്ടത് ഒന്ന് അല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ പിന്നെ എന്നെ യഹൂദമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞത്, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നു വിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യേശു താൻ രാജാവാണ് എന്നതിൽ ഉറച്ചു നിന്നു. ഞാൻ രാജാവാണ് എന്ന് യേശു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, അത് ഈ ഭൂമിയുടെ പ്രമാണപ്രകാരം രൂപീകരിച്ചൊന്നല്ല, എനിക്കിവിടെ പടയാളികൾ ഇല്ല. എൻ്റെ മേൽ ആർക്കെങ്കിലും അധികാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മേലിൽ നിന്നും സ്വർഗത്തിൽ നിന്നും സ്വർഗരാജ്യത്തിൽ നിന്നും ലഭിച്ച അധികാരം മാത്രമാണ്. യേശു രാജാവായിരുന്നു, അവൻ ഇന്നും രാജാവാണ്, അവൻ വീണ്ടും രാജാതി രാജാവായി മടങ്ങി വരും. എന്നാൽ യേശു തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലും ഭൂമിയിലായിരുന്നപ്പോൾ അവൻ റിജക്ട് ചെയ്യപ്പെട്ട, എല്ലാവരാലും തള്ളപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:15 അവരെ കൊന്നുകളക, കൊന്നുകളക, അവരെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. യഹൂദന്മാർ അവനെ റിജക്ട് ചെയ്തു. യഹൂദന്മാർ അവരുടെ രാജാവിനെ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചതിന് അതിലും മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഇവിടെ യേശുവിനെ അവരുടെ രാജാവായി ദൈവം നിയമിച്ചയച്ച യേശുവിനെ യഹൂദന്മാർ തള്ളിപ്പളഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ ജാതീയ രാജാവായിരിക്കുന്ന കൈസറിനെ അവരെ രാജാവായി സ്വീകരിക്കുകയാണ് ചെയ്തത്. ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സമൂഹത്തെ രൂപീകരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചതാണ് ദൈവം അവരുടെ ദൈവവും അവരുടെ രാജാവുമായിരിക്കും. ഇവിടെ യഹൂദന്മാർ ചെയ്തത് എന്താണ്? അവരുടെ ജാതീയമായ ഒരു രാജാവിനെ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. അവസാനമായ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 9:16-22 വാക്യങ്ങൾ, അതിലെ 16-17 മാത്രം ഞാൻ വായിക്കുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവിത കാലത്തോളം അതിന് ഉറപ്പില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ വിൽ, ഒരു വിൽപത്രത്തെ കുറിച്ചാണ് പറയുന്നത്. നിയമകർത്താവ് എന്ന് പറയുമ്പോൾ ആ വിൽപത്രം എഴുതിയ ആൾ എന്നാണ് ഇംഗ്ലീഷിൽ ഉദ്ദേശിക്കുന്നത്.
ആ നിയമം മൂലഭാഷയിലും അതങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. ഒരു വിൽപത്രം എഴുതിയ ആള് അദ്ദേഹത്തിന് മരണശേഷം മാത്രമേ ആ വിൽപത്രത്തിന് വാല്യൂ ഉണ്ടാകുകയുള്ളൂ, അതിനുശേഷം മാത്രമേ അതിനെ നിയമ പ്രാബല്യം ഉണ്ടാകുകയുള്ളൂ. യേശു ഒരു പുതിയ വിൽപത്രം എഴുതി വെച്ചു. അവനിലൂടെ വിശ്വസിക്കുന്നതിലൂടെ, യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ കൃപയാൽ എല്ലാവരും രക്ഷപ്രാപിക്കും, അവർക്ക് നിത്യജീവൻ ലഭിക്കും, ദൈവരാജ്യത്തിൻ്റെ കൂട്ടവകാശികളായിട്ട് അവർ മാറും. യേശുവിൻ്റെ മരണത്തോടെ ഈ വിൽപത്രത്തിന് നിയമ സാധ്യത ഉണ്ടായി. ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.